വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്താ, ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഇന്ന് ഒരു ക്രീമിന്റെ റിവ്യൂ അല്ല, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി ടിപ്സും അല്ല പറഞ്ഞുതരാൻ പോണത്. അപ്പൊ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് ഇതൊരു ചെറിയ ബ്യൂട്ടി ടിപ്സ് ആട്ടോ. അതായത് നമ്മളൊരു ഡ്രിങ്ക് ആണ്, അതായത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഫേസിനും ഒക്കെ ഒരുപാട് ഗുണം തരുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ എല്ലാവർക്കും അറിയാം പേരക്കയെ കുറിച്ചിട്ടുള്ളതാണ്, കണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരയ്ക്ക, ഈ പ്രാവശ്യം ഒരുപാട് പേരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതൊരു പേരക്കയുടെ ഡ്രിങ്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇത്ര ഈസി ആയിട്ട് ഈ ഒരു പേരക്കയുടെ ഡ്രിങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകണ ഈ ഒരു പേരക്ക ഡ്രിങ്ക് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ എന്തോ നോക്കൂ, ഞാനൊരു 4 പേരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 4 പേരക്കയില് നമുക്ക് ആവശ്യം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് 2 എണ്ണം മതി. ഇപ്പൊ 2 എണ്ണം ഞാൻ എന്താ നല്ല വൃത്തിയിൽ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മിക്സിയിൽ ഇടൂലേ, ഈ ഒരു സൈസ് മതി കേട്ടോ. വലിയതായിട്ട് കട്ട് ചെയ്യണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്യുക. അത് നമുക്ക് മിക്സിയിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ അരച്ചൊക്കെ എടുക്കണ ജാറിലേ, അതിലെടുത്താൽ മതി കേട്ടോ. പക്ഷെ കുരു പൊടിഞ്ഞൊന്നും പോകില്ല, അതിൽ കിടക്കും. അപ്പം നമുക്ക് അരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പം എന്താ, ഞാൻ അതിലേക്ക് പിന്നെ ഇത്തിരി തണുത്ത വെള്ളം ഒഴിക്കുകയാണേ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ആവശ്യത്തിന് ഒഴിക്കുക. ഇതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള പരുവത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. എന്തായാലും ഞാൻ ഇത്രയും വെള്ളമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളിതാ ഇത് മിക്സിയിലേക്ക് വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ, നല്ല വൃത്തിയിൽ നല്ലപോലെ അരച്ചെടുക്കുക. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സത്തൊക്കെ എന്താ പറയുക, ആ ബൗളിലേക്ക് മാറിക്കോളും. അതെ, ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല കുറുകിയായിട്ടിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇപ്പം നമ്മളിവിടെ 2-3 പേരുണ്ട്, അപ്പം അവർക്കെല്ലാം കൊടുക്കണ്ടേ. അപ്പം എന്താ, ഞാൻ കുറച്ച് വെള്ളം നീട്ടി ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. നല്ലപോലെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഈ പേരക്കയ്ക്ക് ശരിക്കും നല്ല മധുരമുള്ള പേരക്കയാണ്, അപ്പം ഞാൻ ഒരുപാടൊന്നും ഇടുന്നില്ല. ഒരു 2.5 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം എന്താ, മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമുക്ക് സെർവ് ചെയ്യാം. പ്രത്യേകിച്ച് ഞാൻ പറയാണ്, ഈ ഒരു പേരക്കയുടെ ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഫേസിനായാലും ശരി, നമ്മുടെ ശരീരത്തിലായാലും ഒക്കെ നല്ല ബെനഫിറ്റ് തരുന്ന ഒരു ഫ്രൂട്ടാണ് അതായത് പേരക്ക എന്ന് പറയുന്നിട്ടുള്ളത്. അതായത് നമ്മളെ എന്താ പറയുക, നമ്മുടെ എന്ത് അസുഖങ്ങൾക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു പേരക്കയുടെ ഡ്രിങ്ക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇത്ര ഈസി ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ദിവസം അല്ലെങ്കിൽ വേണ്ട ആഴ്ചയിൽ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട്സ് തിന്നണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് ചിന്തിക്കുക, പേരക്ക തിന്നാം എന്നുള്ളൊരു രീതിയിൽ പേരക്ക തിന്നാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് വീടുകളിലൊക്കെ വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതത് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ ഒരു ഓൾ എന്നൊരു ഓപ്ഷനും ഉണ്ട്, അത് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.